നമസ്കാരം. ഹെൽത്ത് റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദീപയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയും നല്ലൊരു ഫെർട്ടിലൈസറാണ്, അതുപോലെ തന്നെ നല്ലൊരു പെസ്റ്റിസൈഡാണ്. ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ റോസ് പ്ലാന്റും ജമന്തി ചെടിയൊക്കെ നല്ല രീതിയിൽ കീടങ്ങൾ ആക്രമിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ വളരെയധികം മുരടിച്ച് നിൽക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അതിനെല്ലാം ഉള്ളൊരു പ്രതിവിധിയായിട്ടാണ് ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. തൊട്ടടുത്ത് തന്നെയുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൻ്റെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അതുപോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ സെക്കൻഡ് ചാനൽ മൈ വേൾഡ്. അതും പ്ലാന്റ്സിനെ സംബന്ധിച്ച് തന്നെയുള്ളതാണ്. ഇപ്പം ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും എല്ലാം ആയിട്ടാണ് ആ ഒരു ചാനലും തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് വിസിറ്റ് ചെയ്യാത്തവരെ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ആ വീഡിയോസിനും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതിലേക്ക് നമുക്ക് കറുവാപ്പട്ടയുടെ ഒരു രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ട് ഒന്ന് ചെറുതാക്കിയിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കറുവാപ്പട്ടയുടെ തൊണ്ട് അല്ലെങ്കിൽ അത് പൊടിച്ചതായാലും മതിയാവും. നമുക്ക് എല്ലാവർക്കും അറിയാം സിനമൺ നല്ലൊരു പെസ്റ്റിസൈഡാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വെള്ളം തിളച്ച് വരുന്നിടം വരെ നമുക്ക് നന്നായിട്ട് തിളച്ച് വരണം. ആ ഒരു രീതിയിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് രണ്ട് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് ചുള നാല് അല്ലി വെളുത്തുള്ളിയാണ്. അതൊന്ന് ചതച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ സിനമൺ പോലെ തന്നെ വെളുത്തുള്ളിയും നല്ലൊരു പെസ്റ്റിസൈഡാണ് കേട്ടോ. അത്യാവശ്യം കീടങ്ങളെയൊക്കെ നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം കീടങ്ങളൊക്കെ ചെടികളിൽ നിന്നും പോകാനായിട്ട് വളരെ നല്ലതാണ്. അതിൻ്റെ കൂടെ നല്ലൊരു പെസ്റ്റിസൈഡും അതുപോലെ തന്നെ ഫെർട്ടിലൈസറും കൂടിയാണ് നമ്മുടെ മഞ്ഞൾ. ആ മഞ്ഞളും കൂടെ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഈ മഞ്ഞൾ നമ്മൾ വാങ്ങിക്കുന്ന മഞ്ഞളിനേക്കാളും ഏറ്റവും നല്ലത് നല്ല പച്ചമഞ്ഞൾ പൊടിച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളുണ്ടെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഒരു രണ്ട് ഗ്ലാസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര ഗ്ലാസ് ആവുന്നിടം വരെ നല്ല രീതിയിൽ തിളപ്പിക്കണം കേട്ടോ. അതിനുള്ളിലിട്ടിരിക്കുന്ന മഞ്ഞളും കറുവാപ്പട്ടയും വെളുത്തുള്ളിയും എല്ലാം ശരിക്കും നല്ല രീതിയിൽ ഇതിനകത്തേക്ക് അലിഞ്ഞു ചേരുന്നിടം വരെ, അതായത് അതിൻ്റെ സത്ത് മുഴുവൻ ഇറങ്ങുന്നിടം വരെ നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കുക. ഇത് തിളപ്പിച്ച് നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ശരിക്കും ഒന്ന് ചൂടാറുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അത്ര തന്നെ വെള്ളം കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അതല്ലെങ്കിൽ ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യാം. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ചോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ചോട്ടിലുള്ള കളകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ആദ്യം ഒന്ന് പറിച്ച് കളയുക. അതിനുശേഷം അധികം തറഞ്ഞു കിടക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. അതിലേക്ക് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട്. പൂക്കളൊക്കെ വന്ന് കൊഴിയാറായ പൂക്കളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതുപോലെ തന്നെ നമ്മൾ തണ്ടുകൾ മുരടിച്ച് നിൽക്കുന്ന കമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയുക. അതായത് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടും കുറേ നാളുകളായിട്ടും അതിനകത്തുനിന്ന് തളിർപ്പ് വരാത്ത കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഗ്രഭാഗം ഒന്നും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ഉണങ്ങിയ ഇലകളോ മഞ്ഞളിച്ച ഇലകളോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം നമുക്ക് ഈ വളപ്രയോഗങ്ങൾ നടത്താനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിലേക്ക് നമുക്ക് വളം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്പ്രേ ബോട്ടിലിൽ വെച്ചിരിക്കുന്ന നമ്മുടെ കീടനാശിനി ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്ത് പൂക്കളൊക്കെ ഉണ്ടായതിനു ശേഷം ആ പൂക്കൾ കൊഴിയാറാവുമ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ തന്നെ നമ്മൾ ട്രിം ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും അതിനകത്ത് നിറയെ പൂക്കളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ആ നഴ്സറികളിൽ നിന്ന് കൊണ്ടുവന്ന അതേ രീതിയിൽ തന്നെ നമ്മുടെ ചെടികൾ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മൾ ഈ ഓർഗാനിക് ആയിട്ടുള്ള കീടനാശിനികളും വളങ്ങളും ഉപയോഗിക്കാതിരിക്കരുത്. ചെടികളെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും നല്ലതായിട്ടുള്ള വളങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഓർഗാനിക് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ നല്ല റിസൾട്ടാണ് നമ്മുടെ റോസ് പ്ലാന്റുകൾക്ക് ലഭിക്കുന്നത്. ഇത് റോസ് പ്ലാന്റുകൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏതൊരു ചെടിക്കും ഉപയോഗിക്കാവുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജമന്തി ചെടികൾക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഫലം കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറും പെസ്റ്റിസൈഡുമാണ് ഇത്. അപ്പം നിങ്ങൾ ഇതൊക്കെ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ മഞ്ഞളിൻ്റെത്. പക്ഷേ അതിനകത്ത് നമ്മൾ കായമാണ് ചേർത്ത് കൊടുത്തിരുന്നത്. അത് നല്ലൊരു എഫക്റ്റ് എല്ലാവർക്കും കിട്ടി എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ കീടങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഫെർട്ടിലൈസർ ആണ് ഇത്.
അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓർഗാനിക് ആയിട്ടുള്ളതും ഈ കീടനാശിനി അതായത് നമ്മൾ കെമിക്കലായിട്ടുള്ളതും കൂടെ നിങ്ങൾ രണ്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവ് ഇട്ടതിന് ശേഷം മാത്രം നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുക. രണ്ടും കൂടി ഒരു കാരണവശാലും ഒരുമിച്ച് യൂസ് ചെയ്യരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുക. കൂടുതലും നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ മറന്നു പോവാതിരിക്കുക, നമ്മുടെ സെക്കൻഡ് ചാനൽ മൈ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറന്നു പോവാതിരിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.